തൊഴിൽ സാധ്യതയുള്ള നവീന കോഴ്സുകൾ അവതരിപ്പിച്ച് ആയിരക്കണക്കിന് ആളുകളെ ജോലിയിലേക്ക് നയിച്ചതാണ് ISSD എന്ന സ്ഥാപനത്തിന്റെ വിജയഗാഥ. ഫയർ എഞ്ചിനീയറിംഗ്, ലിഫ്റ്റ് ടെക്നോളജി എന്നിവ കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, വെയർഹൌസ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലാണ് കയ്യൊപ്പ് പതിയുന്നത്. ISSD വഴി തൊഴിൽ നേടിയവർ ഓരോ വില്ലേജിലും ഉണ്ടായിരിക്കുമെന്ന് മാനേജ്മെന്റ് പറയുന്നു. 1992 ഫയർ സേഫ്റ്റി കോഴ്സുമായി രംഗത്തെത്തിയ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് അഥവാ ISSD എന്ന സ്ഥാപനത്തിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2002 ലിഫ്റ്റ് ടെക്നോളജിയും അവതരിപ്പിച്ചു. ഇത്തരം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പരിചയസമ്പന്നതയോടെ രാജ്യത്ത് തന്നെ പ്രൊഫഷണലായി അവതരിപ്പിച്ചത് ISSD ആണ്. ISSD യിൽ നിന്ന് പഠിച്ചിറങ്ങി തൊഴിൽ നേടിയവർ എല്ലാ പ്രദേശത്തും ഉണ്ടാകുമെന്ന് ISSD യുടെ സ്ഥാപകനും CEO യുമായ MV തോമസ് പറയുന്നു. 1992 ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു സ്ഥാപനങ്ങളിലും ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് എന്ന രീതിയിൽ ഫയർ സേഫ്റ്റി പഠിപ്പിച്ചിരുന്നില്ല. ഞാൻ നടത്തിയ സ്ഥാപനങ്ങളിലൂടെ ഒപ്പം അത് കണ്ട് ഫയർ സേഫ്റ്റി തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിലൂടെ യൂണിവേഴ്സിറ്റികളിലൂടെ ഒക്കെ ഫയർ സേഫ്റ്റി പഠിച്ച് 10,000-ക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ത്യയിലും വിദേശത്തും ജോലി സമ്പാദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് 2002 ലിഫ്റ്റ് ടെക്നോളജിയിൽ ആദ്യമായി ഒരു കോഴ്സ് ഞാൻ കേരളത്തിൽ നിന്ന് അവതരിപ്പിച്ചത്. ജോലി വാഗ്ദാനമല്ല, ജോലി സാധ്യതയുള്ള കോഴ്സുകൾ അവതരിപ്പിക്കുകയാണ് ISSD ചെയ്യുന്നത്. നിലവിൽ വലിയ ഡിമാൻഡുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, വെയർഹൌസ് മാനേജ്മെന്റ് കോഴ്സുകളിലെ മുൻനിരക്കാരും ISSD തന്നെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും വെയർഹൌസ് മാനേജ്മെൻറ്റും വൻ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ എല്ലാ മാസവും കേരളത്തിൽ നിന്ന് 100 വിദ്യാർത്ഥികൾക്കാണ്, 100-ക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ഈ രണ്ട് മേഖലകളിലും തൊഴിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലധിഷ്ഠിത കോഴ്സുകൾ രാജ്യത്ത് ആദ്യമായി അവതരിപ്പിച്ച സ്ഥാപനം, ഒട്ടേറെ പേർക്ക് തൊഴിൽ നേടാൻ വഴികാട്ടിയ സ്ഥാപനം, അങ്ങനെ ISSD രാജ്യത്തെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ സ്വന്തം വിലാസം എഴുതുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.